സിനിമ പല രീതിയിലാണ് പ്രേക്ഷകരുമായി സംവദിക്കുന്നത്. കഥയിലൂടെ, കാഴ്ചയിലൂടെ, പകർത്തിയ ജീവിതങ്ങളിലൂടെ. ഒരു സെക്കൻഡിൽ നാം കാണുന്ന 24 ഫ്രെയിമുകൾക്കപ്പുറം അത് കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കാഴ്ചക്കാരൻ്റെ മനസ്സ് കീഴടക്കിക്കൊണ്ട്. സ്വാഗതം ബിയോണ്ട് ദ ഫ്രെയിംസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക്. സാധാരണക്കാരൻ്റെ കഥ ലോകത്തെല്ലായിടത്തും ഒന്നു തന്നെയാണ്. അമേരിക്കയിലായാലും യൂറോപ്പിലായാലും നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലായാലും അത് ഏറെക്കുറെ ഒന്നു തന്നെ. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സിനിമയാണ് കെൻ ലോഷിൻ്റെ ഐ ഡാനിയൽ ബ്ലേക്ക്. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഡാനിയലിൻ്റെയും കെയ്റ്റിയുടെയും കഥയാണ് ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത്. അവരുടെ മുന്നിൽ വില്ലനായെത്തുന്നതോ അവർക്ക് ഇതേ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന സിസ്റ്റം തന്നെയാകുമ്പോൾ ഭരണകൂടത്തിനും നിയമങ്ങൾക്കുമെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഈ സിനിമ. ഡാനിയൽ ഒരു മരപ്പണിക്കാരനാണ്, തീർത്തും സാധാരണക്കാരനായ ഒരു മരപ്പണിക്കാരൻ. പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് വഴി ഡോക്ടർ തുടർന്ന് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്നു. തനിക്ക് നിയമം അനുശാസിക്കുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടി അയാൾ അപേക്ഷിക്കുന്നു. ആ എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടിയുള്ള അപേക്ഷയിൽ താൻ നേരിടേണ്ടി വരുന്ന ചോദ്യാവലിയിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. അതിലെ ചില ചോദ്യങ്ങൾ അയാളെ തീർത്തും അസ്വസ്ഥനാക്കുന്നുണ്ട്. തീർത്തും ജനറലൈസ്ഡ് ആയ ആ ചോദ്യാവലിയിൽ അയാൾ പരാജയപ്പെട്ടു പോകുന്നു. താൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നറിയാനാണ് ഡാൻ എംപ്ലോയ്മെൻറ്റ് ഓഫീസിലെത്തുന്നത്. അതിനിടയിലാണ് ഡാൻ കെയ്റ്റിയെ കാണുന്നത്. ലണ്ടനിലെ ഉയർന്ന ജീവിത ചെലവുകൾ കാരണം അവിടെ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് കുടിയേറിയതാണ് കെയ്റ്റിയും അവരുടെ രണ്ട് കുട്ടികളും. പരിചിതമല്ലാത്ത നഗരത്തിൽ മാറിക്കയറിയ ബസ് കാരണം അല്പം വൈകിയാണ് കെയ്റ്റി എംപ്ലോയ്മെൻറ്റ് ഓഫീസിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ അവർക്ക് കിട്ടേണ്ട അലവൻസിൻ്റെ 40% അത് പിഴയായി അവിടെ ഉടുക്കേണ്ടി വരുന്നു. അതിനെതിരെ കെയ്റ്റിയും കൂടെ ഡാനും പ്രതികരിക്കുന്നുണ്ട്. അതിന് മറുപടിയായി അവർ കേൾക്കുന്നത് റൂൾസ് ആർ റൂൾസ് എന്നതാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്റം പലപ്പോഴും സാധാരണക്കാരൻ്റെ വായ അടപ്പിക്കുന്നത് നമുക്ക് ഈ സിനിമയിലുടനീളം കാണുവാൻ സാധിക്കും. എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട് നിഷേധിക്കപ്പെടുന്ന ഡാൻ പിന്നീട് ജോബ് സീക്കർ അലവൻസിന് അപേക്ഷിക്കാൻ നിർബന്ധിതനാകുന്നു. പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകുന്നില്ല. ഇവിടെ എല്ലാം ഡിജിറ്റലാണ്, ഇത് ഓൺലൈനായി അപേക്ഷിക്കൂ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് ഡാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഓരോ സാധാരണക്കാരൻ്റെ മുന്നിലും എപ്പോഴും കേൾക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. സമ്പൂർണമായും ഡിജിറ്റലായി മാറിയ ഒരു രാജ്യത്ത് ഒരു പാവപ്പെട്ട മരപ്പണിക്കാരൻ തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കാൻ ഒരു ഓൺലൈൻ ഫോം ഫിൽ ചെയ്യാൻ വേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലേക്കാണ് പിന്നീട് ക്യാമറ തിരിയുന്നത്. ഒരു സമൂഹം മുഴുവനായും ഡിജിറ്റലായി മാറുകയും എന്നാൽ അതിന് കഴിയാതെ ഒരു ചെറിയ ഭാഗം ആളുകൾ മാത്രം മാറ്റി നിർത്തപ്പെടുകയും വരുന്ന അവസ്ഥ, ഡിജിറ്റൽ ഡിവൈഡ്, അത് സമൂഹത്തിൽ എത്രത്തോളം പ്രകടമാണ് എന്നത് ഈ സിനിമ നന്നായി തന്നെ വരച്ചു കാട്ടുന്നു. അവർക്കിടയിൽ അവരെ സംരക്ഷിക്കേണ്ട സിസ്റ്റം ഒരിക്കലും അവരെ സഹായിക്കുന്നില്ല എന്നതും അവർക്ക് സഹായമായി വരുന്നത് പലപ്പോഴും സഹൃദയരായ നല്ലവരായ നാട്ടുകാർ മാത്രമാണ് എന്നതും ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്നും മുന്നോട്ട് പോകുന്ന സിനിമയിൽ ഒരു നേരത്തെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കെയ്റ്റി അടുത്തുള്ള ഫുഡ് സപ്പോർട്ട് ബാങ്കിലെത്തുന്നു. തനിക്കായി ഗ്രോസറി എടുക്കാൻ വളണ്ടിയർ മാറിയ സമയത്ത് അവർ ഒരു ടിൻ ബീൻസ് എടുത്ത് കഴിക്കാൻ ശ്രമിക്കുന്നു. തിരിച്ചെത്തുന്ന അവരുടെ മുന്നിൽ തൻ്റെ ആത്മാഭിമാനം വ്രണപ്പെട്ട് അവർ തകർന്നു വീഴുന്നു. അവരെ ആശ്വസിപ്പിക്കുന്ന ഡാൻ ഒരേ ഒരു വാചകമാണ് അവരോട് പറയുന്നത്, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, ഇത് നിങ്ങളുടെ കുറ്റമല്ല. ഈ വാചകങ്ങൾ മറ്റൊരു ചോദ്യരൂപത്തിൽ ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാം. ആരാണ് ഒരുവന്റെ ദാരിദ്ര്യത്തിന് ഉത്തരവാദി? അത് ആ ഇൻഡിവിജ്വൽ തന്നെയാണോ അതോ അവരെ സംരക്ഷിക്കേണ്ട അവർ കൂടി ഉൾപ്പെട്ട ആ സിസ്റ്റമാണോ? ഒരിക്കലും അവസാനിക്കാൻ സാധ്യതയില്ലാത്ത ആ പോരാട്ടത്തിൽ പോരാട്ടം പകുതിയാക്കി തോൽവി സമ്മതിക്കാതെ ഡാൻ യാത്രയാവുകയാണ്. സിനിമയുടെ അവസാനത്തിൽ അയാളുടെ സംസ്കാര ചടങ്ങിൽ വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രം സാക്ഷി നിർത്തി കെയ്റ്റ് അയാളുടെ അവസാനത്തെ ആ കത്ത് വായിക്കുന്നു. പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തുന്ന ആ കത്തിനൊടുവിൽ ഡാനിയൽ ഇങ്ങനെ കുറിക്കുന്നു, മൈ നെയിം ഈസ് ഡാനിയൽ ബ്ലേക്ക്, ഐ എം എ മാൻ നോട്ട് എ ഡോഗ്, ആസ് സച്ച് ഐ ഡിമാൻഡ് മൈ റൈറ്റ്സ്, ഐ ഡാനിയൽ ബ്ലേക്ക്, ഐ എം എ സിറ്റിസൺ, നത്തിങ് മോർ നത്തിങ് ലെസ്. മറ്റു കെൻ ലോഷ് സിനിമകൾ പോലെ തന്നെ ഈ സിനിമയും പ്രതികരിക്കാൻ കഴിയാത്തവൻ്റെ പ്രതികരണമായി നിലകൊള്ളുന്നു. ഇംഗ്ലീഷ് സിനിമകളുടെ വലിയ ക്യാൻവാസിനപ്പുറത്തേക്ക് കെൻ ലോഷിനെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെ ആയിരിക്കാം. നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരവും ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദവും എല്ലാം അദ്ദേഹം സിനിമകളിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. 2016 പാംഡിയോർ കരസ്ഥമാക്കിയ ഈ സിനിമ പലപ്പോഴും യു കെക്കപ്പുറത്ത് നമ്മുടെ നാട്ടിലെ സർക്കാർ ഓഫീസുകളിലാണോ നടക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. തന്നെക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെ ഡാനിയൽ പ്രതികരിക്കുന്നത് സ്പ്രേ പെയിൻറ് കൊണ്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസിന് പുറത്ത് നിവേദനം എഴുതിയാണ്. അതിൽ സപ്പോർട്ട് ചെയ്യാൻ ഓടിക്കൂടുന്ന ആളുകളുടെ വിരലെണ്ണാവുന്ന എണ്ണത്തെ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാനാകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് പുറത്ത് സാധാരണക്കാരൻ നടത്തുന്ന സമരത്തിലാണ്.
മനുഷ്യനെ തീർത്തും നമ്പറുകൾ മാത്രമായി കാണുന്ന ഒറ്റയച്ചിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന സോ കോൾഡ് സിസ്റ്റം ലോകത്തെല്ലായിടത്തും ഒരുപോലെ തന്നെയാണെന്നും പലപ്പോഴും സാധാരണക്കാരൻ്റെ പ്രിവിലേജ് അല്ലാത്ത മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളിക്കാൻ അതിന് കഴിയാതെ പോകുന്നുണ്ടെന്നും ഈ സിനിമ നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. I'm not a national insurance number or blip on a screen. I paid my dues, never a penny short, and proud to do so. I don't tug the forelock, but look my neighbour in the eye and help him if I can. I don't accept or seek charity. My name is Daniel Blake. I am a man, not a dog. As such, I demand my rights. I demand you treat me with respect. I, Daniel Blake, am a citizen. Nothing more and nothing less. ഒരു രാജ്യം വിജയിക്കുന്നത് അതിൻ്റെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുമ്പോഴാണെന്ന മഹത്വചനം ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരു സിനിമയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.